അസമയത്തെ വെടിക്കെട്ട് നിരോധനത്തിൽ സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിൽ വ്യക്തത വരുത്തി ഡിവിഷൻ ബെഞ്ച്. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ വെടിക്കെട്ട് പാടില്ല. വാർഷികോത്സവങ്ങൾക്ക് വെടിക്കെട്ടിന് അനുമതി നൽകുന്ന കാര്യത്തിൽ ജില്ലാ കലക്ടർമാർക്ക് തീരുമാനമെടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. വെടിക്കെട്ട് പൂർണ്ണമായി നിരോധിക്കണമെന്ന സമീപനം സർക്കാരിനില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. അസമയത്ത് വെടിക്കെട്ട് വേണമെന്നാണോ സർക്കാരിൻ്റെ ആവശ്യമെന്നായിരുന്നു അപ്പീൽ പരിഗണിക്കവേ ഹൈക്കോടതിയുടെ ചോദ്യം. വെടിക്കെട്ട് ആളുകളുടെ ജീവിക്കാനുള്ള അവകാശത്തെ ബാധിക്കുന്നതല്ലേ? സിംഗിൾ ബെഞ്ച് ഉത്തരവിനെ സർക്കാർ എതിർക്കുന്നത് എന്തിന്? പ്രതിദിന ആചാരത്തിൻ്റെ ഭാഗമായ വെടിക്കെട്ടിന് നിയന്ത്രണം ഉണ്ടല്ലോ എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് ചോദിച്ചു. രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ വെടിക്കെട്ടിന് വിലക്കുണ്ടെന്ന് സർക്കാർ വിശദീകരിച്ചു. എന്നാൽ വാർഷികോത്സവങ്ങളുടെ കാര്യത്തിൽ ജില്ലാ ഭരണകൂടമാണ് തീരുമാനമെടുക്കുന്നത്. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വാർഷിക സാമൂഹിക സാംസ്കാരിക ഉത്സവങ്ങൾക്ക് ഇളവുണ്ടെന്നും സർക്കാർ വിശദീകരിച്ചു. ഒരു ക്ഷേത്രത്തിൻ്റെ കാര്യം മാത്രമാണ് സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉന്നയിക്കപ്പെട്ടത്. ഇത് സംസ്ഥാന വ്യാപകമാക്കിയ ഉത്തരവിൽ പിഴവുണ്ടെന്നുമായിരുന്നു സർക്കാരിൻ്റെ വാദം. സർക്കാരിൻ്റെ വാദം ഭാഗികമായി അംഗീകരിച്ച ഡിവിഷൻ ബെഞ്ച് സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് രാത്രി 10 മുതൽ രാവിലെ 6 മണി വരെ നിയന്ത്രണം തുടരാമെന്ന് വ്യക്തമാക്കി. ഇതിൽ ഇളവ് തീരുമാനിക്കാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് അധികാരമുണ്ട്. ആരാധനാലയങ്ങൾ റെയ്ഡ് ചെയ്യാനുള്ള നിർദ്ദേശം ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. ഹർജിയിലെ കക്ഷികൾ സിംഗിൾ ബെഞ്ചിന് മുന്നിൽ 4 ആഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണം. സിംഗിൾ ബെഞ്ചിന് ഹർജിയിലെ നടപടികൾ തുടരാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ചിൻ്റെ ഇടക്കാല ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ തീർപ്പാക്കിയാണ് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവ്. സിംഗിൾ ബെഞ്ച് വിധിയിൽ സർക്കാരിൻ്റെ അഭിപ്രായം തേടിയിരുന്നില്ലെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. അസമയത്ത് പാടില്ല എന്നാണ് പറഞ്ഞത്. വെടിക്കെട്ട് പാടെ നിഷേധിക്കുക എന്ന സമീപനം സർക്കാരിനില്ല. അതിപ്പോൾ നേരത്തെ കോടതി സർക്കാരിനോട് ചോദിച്ചുകൊണ്ടല്ല വിധി പറഞ്ഞത്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അസമയത്ത് വെടിക്കെട്ട് പാടില്ല എന്നാണ് കോടതി പറയുന്നത്. ഈ അസമയം എന്നുള്ളത് ഒരു പൂരത്തെ സംബന്ധിച്ചോ ഉത്സവത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പെരുന്നാളുകളെക്കുറിച്ചോ നേർച്ചകളെക്കുറിച്ചോ നമ്മൾ സമയവും അസമയവും ഏതാണ് എന്ന് നമ്മൾ നിശ്ചയിച്ചു കൊടുക്കുന്നില്ല. വെടിക്കെട്ട് പാടെ നിഷേധിക്കുക എന്നുള്ള സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തില്ല. അത് എങ്ങനെ സുരക്ഷിതത്തോടു കൂടിയും അതുപോലെ തന്നെ അപകടരഹിതമായിട്ടും നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. റിപ്പോർട്ടർ കൊച്ചി.